ധന്യാ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഹിന്ദുവിൽ വന്ന ആ ഒരു അഭിമുഖം വളരെ വിവാദമായിരുന്നു അപ്പോൾ ഒരു കേസിനെന്ന പി ആർ ഏജൻസി വഴിയാണ് ആ ഇൻ്റർവ്യൂ തരപ്പെടുത്തിയതെന്നും അതിനെതിരെ ഇന്നലെ ഇന്നലെ മുഴുവൻ ചർച്ച അതുതന്നെയായിരുന്നു പക്ഷേ ഇവിടെ നമ്മുടെ വി ശിവംകുട്ടി അദ്ദേഹം ഇതൊന്നും അറിഞ്ഞ മട്ടില്ല ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കണ്ടതിൽ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഇതെല്ലാ ആൾക്കാരെ തെറ്റിദ്ധരിക്കുക അദ്ദേഹം വാർത്തയൊന്നും കാണുന്നില്ല എന്ന് തോന്നുന്നു ഇപ്പോൾ കാര്യങ്ങൾ കാര്യങ്ങളറിയാത്തത് പോട്ടെ വാർത്തയും കാണുന്നില്ല എന്ന് തോന്നും ബാക്കിയുള്ളവരെല്ലാം കുറ്റപ്പെടുത്തുകയാണ് ഇനി മൂന്നാം പിണറായി സർക്കാർ വരുന്നത് തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വെറും ആരോപണങ്ങളാണ് ഇതെന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ മറ്റൊരു പ്രതികരണം ഇന്ന് രാവിലെ കണ്ടത് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണമാണ് അദ്ദേഹം പറഞ്ഞത് ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് എന്ന് പറയുന്നു ഇതിലൂടെ ശരിക്കും അദ്ദേഹം എന്താണ് ലക്ഷ്യമിടുന്നത് എന്നത് വ്യക്തമാണ് അതെ ന്യൂനപക്ഷ പ്രീണനം വീണ്ടും യു ഡി എഫ് തുടങ്ങിയിരിക്കണം ഇതാദ്യം യു ഡി എഫിൻ്റേതായിരുന്നു ഈ ന്യൂനപക്ഷ പ്രീണനം അത് കഴിഞ്ഞ് അത് നേരെ എൽ ഡി എഫ് കൈക്കലാക്കി ന്യൂനപക്ഷ പ്രീണനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ന്യൂനക്ഷ ന്യൂനപക്ഷ പ്രീണനം ശരിക്കങ്ങ് പ്രവർത്തിച്ചില്ല വർക്കൗട്ടായില്ല അത് ഈ സി പി എം തിരിച്ചറിഞ്ഞു ആ അതിന്റെ ഭാഗമായിട്ട് ആണ് ഈ ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഈ രാഷ്ട്രീയ മാറ്റങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ രമേശ് ചെന്നല ഗോളടിക്കുകയാണ് ഇത് ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷ വർഗീയത എന്ന് എടുത്തു പറയുന്നത് ആർ എസ് എസുമായി ബന്ധപ്പെടുത്തിയാണ് അത് പറയുന്നത് അപ്പോൾ ഇത് ഉറപ്പായിട്ടും ഇപ്പുറമുള്ള ന്യൂനപക്ഷത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നുണ്ടോ ഈ രമേശ് ചന്ദ്രൻ്റെ ഈ തന്ത്രം ഇനി ഫലപ്രദമാകും ന്യൂനപക്ഷം ഇനി യു ഡി എഫിനോടൊപ്പം നിൽക്കാൻ സാധ്യതയുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ ഇല്ല അങ്ങനെ നിന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇവർക്ക് വിജയിച്ച് കയറാൻ സാധിക്കുമായിരുന്നു ഇപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ന്യൂനപക്ഷ പ്രകടനം ഏറ്റവും കൂടുതൽ നടത്തിക്കൊണ്ടിരുന്നത് ഇടത് വലതുപക്ഷമാണ് അവർ ഒരു ഘട്ടത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് തന്നെ മനസ്സിലായി ഇവർ നമ്മളോടൊപ്പം അല്ല ഞങ്ങൾ വെറും വോട്ട് ബാങ്കുകളാണ് ഞങ്ങളെ ഇവർ ഉപയോഗപ്പെടുത്തുകയാണ് എന്ന് എന്നിവർക്ക് മനസ്സിലായിക്കൊണ്ടാണ് ഇവർ നേരെ എൽ ഡി എഫിനോടൊപ്പം ചേർന്നത് അപ്പോഴും ബി ജെ പി എന്ന് പറയുന്നത് എപ്പോഴും ഇവർക്ക് ഒരകലം പാലിച്ചു നിൽക്കുകയാണ് ഇവരെല്ലാവരും പക്ഷേ ഈ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ആദ്യം കയ്യിലെടുത്തത് ന്യൂനപക്ഷങ്ങളെയാണ് പല ന്യൂനപക്ഷങ്ങളിലുള്ള നേതാക്കളെയും പല സ്ഥാനത്ത് മന്ത്രിസ്ഥാനങ്ങളിൽ കൊണ്ട് ഇപ്പോൾ ജോർജ് കുര്യനെ ഇപ്പോൾ സഹമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് സഹമന്ത്രിയാണോ അതേക്കെ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നത് വരെ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാനാണ് അവരെ സന്തോഷപ്പെടുത്താനാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെയാണ് മുസ്ലിങ്ങളോടുള്ള അവരുടെ ഓരോ സമീപനവും ഒക്കെ വലിയ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ രമേശ് ചെന്നിത്തല ഇപ്പോൾ സംസാരിക്കുന്നത് ബി ജെ പി വക്താവായിട്ട് നിന്നുകൊണ്ടാണ് ബി ജെ പിക്കാർക്ക് വേണ്ടിയാണ് രമേശ് ചെന്നിത്തല വാ തുറന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാനെന്ന് പറയുമ്പോൾ വർഗീയത എന്ന് ഉദ്ദേശിച്ചത് ആർ എസ് എസിനെയാണ് പിണറായി വിജയൻ്റെയും ആർ എസ് എസിൻ്റെയും ബന്ധം അത് ഭൂരിപക്ഷത്തിലുള്ള ഒരു വർഗീയതയെ പ്രീണിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് പിണറായി വിജയൻ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുന്നത് അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ നിങ്ങൾക്കൊപ്പം ഇടതുപക്ഷമില്ല ഇനി നിങ്ങളെ രക്ഷകൻ ഞങ്ങളാണ് അതുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഞങ്ങളെ തിരഞ്ഞെടുത്താൽ മാത്രമേ ഇനി നിങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന് ന്യൂനപക്ഷങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ് പക്ഷേ ഇവിടെ രമേശ് ചെന്നിത്തലക്ക് പറ്റിയ അബദ്ധമെന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾ ഇനി എൽ ഡി എഫിനോടൊപ്പം നിൽക്കില്ല ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കില്ല കാരണം തൃശ്ശൂരിൽ നമ്മളുള്ളത് കണ്ടതാണ് ന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടിയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു കയറിയത് ഏകദേശം വോട്ട് വിജയത്തെ എൽഡിഎഫ് യുഡിഎഫ് മാറി മാറി തർക്കുകയാണ് എൽ ഡി എഫ് പറയുന്നു യുഡിഎഫിന്റെ വോട്ടാണ് സുരേഷ് ഗോപിക്ക് കിട്ടിയത് യു ഡി എഫ് പറയുന്നത് എൽ ഡി എഫിന്റെ വോട്ടാണ് ചോർന്ന് ബിജെപിക്ക് കിട്ടുന്നത് പക്ഷെ എങ്ങനെ നോക്കിയാലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബിജെപിയുടെ വോട്ട് വിഹിതം കൂടി നന്നായി കൂടി അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ സുരേഷ് ഗോപി തൃശൂരിൽ വന്നപ്പോ മാതാവിന കിരീടം കൊടുത്തത് വലിയ വിവാദമായി അത് പരിശോധിക്കണം സ്വർണമാണോ ചെമ്പോ ണോന്നുള്ളത് അപ്പോഴും ആ ഇടവക ആ കൊടുത്ത പള്ളിയിലെ അവരാരും ഇതിൽ പ്രതികരണം നടത്തിയിട്ടില്ല ഏർ മാതാവിന് സ്നേഹത്തോടെ തരുന്നത് വെള്ളിയാണോ ചെമ്പാണോ സ്വർണ്ണമാണോ എന്ന് ഞങ്ങൾ നോക്കാറില്ല അത് തന്നത് തന്നത് തന്നെയാണ് ഒരു രീതിയിലുള്ള പ്രതികരണത്തിനും അവരാരും വന്നിട്ടില്ല അത് കഴിഞ്ഞ് ഗണേഷ് കുമാർ സുരേഷ് ഗോപിക്കെതിരെ വലിയ രീതിയിലുള്ള അപഹാസ്യപരമായ രീതിയിലാണ് ഏതോ പള്ളിയിൽ ചെന്ന് കഞ്ഞി കൈകൊണ്ട് വടിച്ചു കുടിക്കുന്നതിനെയൊക്കെ ഈ കഞ്ഞി കാണാത്തതുപോലെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗണേഷ് കുമാർ രംഗത്തെത്തിയിരുന്നു അപ്പം ഇവരൊക്കെ ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ച് ഇരിക്കുന്നത് ഇവരുടെ സർക്കാർ നോർക്കാതെയാണ് ഇവർ ഇത്തരത്തില് സംസാരിക്കുന്നത് അപ്പോൾ ന്യൂനപക്ഷങ്ങളെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്നത് അവരെ ചേർത്ത് നിർത്തുന്നത് ബി ജെ പി ആണ് അപ്പോൾ ബി ജെ പിക്ക് എങ്ങനെ ഇവരെ ഒത്തു ചേർന്ന് കൊണ്ടുപോകാമെന്ന് നന്നായിട്ടറിയാം ഇപ്പോൾ നേരത്തെ നമ്മുടെ അഹമ്മദ് മാഷ് പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിന്നവരാണ് ഈഴവ സമുദായം അവർ ഇടതുപക്ഷത്തു നിന്ന് വലിയ രീതിയിൽ അകന്നു എന്നുള്ളതാണ് ഒരു ഒരു പകുതിയോളം അല്ലെങ്കിൽ ഒരു മുക്കാൽ ശതമാനം ഈഴ വോട്ടുകൾ എങ്ങോട്ടാണ് പോണത് എന്നുള്ളത് ഇപ്പോൾ കൃത്യമാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെന്നിത്തല ബി ജെ പിക്ക് വേണ്ടിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഇനി ചെന്നിത്തലയ്ക്ക് വല്ല ഉദ്ദേശമുണ്ട് കാരണം കോൺഗ്രസ്സിൽ നിന്നിട്ട് ചെന്നിത്തലയ്ക്ക് ആ മുഖ്യമന്ത്രി കുപ്പായും ഒന്നിനു കിട്ടാമല്ല കാരണം ബി ഡി സതീശനും കെ സി വേണുഗോപാലും അത് തച്ചു വെച്ച് കാത്തിരിക്കുകയാണ് പിണറായി കസേരയിൽ നിന്നൊന്ന് മാറി തന്നാൽ ഇവിടെ ചേച്ചി നോക്കി ഇപ്പോൾ അടുത്ത ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഈ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ആണ് ജയിക്കുന്നതെങ്കിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഇവിടെ തമ്മിത്തല്ല് നടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കൊരു ഉപയോഗമില്ലാത്ത സർക്കാർ ആണ് ഇരിക്കുന്നതെങ്കിൽ പോലും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അടി ഇല്ല രണ്ടു തവണയും പിണറായി തന്നെ പിണറായി വിജയം നേടാനാവുമെന്ന് തന്നെ കരുതുന്നു തീർച്ചയായിട്ടും ഈ രണ്ടാം പിണറായി സർക്കാർ വരുന്നതിന് ആ മുൻ ആദ്യത്തെ തവണ കഴിഞ്ഞപ്പോൾ തന്നെ നിരവധി ആരോപണങ്ങൾ ഈ എൽ ഡി എഫ് സർക്കാരിന്റെ മേലുണ്ടായിരുന്നു എന്നിട്ടും എൽ ഡി എഫ് സർക്കാർ തന്നെയാണ് അധികാരത്തിലേറിയത് ഇപ്പൊ ഇപ്പോ വിശ്വൻകുട്ടി പറയുന്നത് മൂന്നാം പിണറായി സർക്കാർ പിണറായി വിട്ടൊരു കളിയില്ല എൽ ഡി എഫ് സർക്കാർ എന്നും അല്ല പറയുന്നത് റെക്കോർഡ് ചെയ്ത് വെച്ചത് പ്ലേ പോലെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതികരണം അപ്പോ മൂന്നാം പിണറായി സർക്കാരിനെ തടയാൻ വേണ്ടിയിട്ടുള്ള ഈ കുറെ ഗൂഢാലോചനകളാണ് ഇപ്പൊ നടക്കുന്നത് എന്നാണ് പറയുന്നത് പിന്നെ രമേശ് ചെന്നിലോട് പി വി അൻവറിനെ തിരിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുവരുമോ എന്ന ചോദ്യത്തിനും അദ്ദേഹം വ്യക്തമായ ചർച്ചകൾ നടത്തിയതിന്റെ അപ്പൊ അൻവറിനെ തള്ളുന്നില്ല അതിൽ ഈ ശിവൻകുട്ടി പറഞ്ഞതിൽ ഒരു കാര്യം മന്ത്രി ശിവൻകുട്ടിയുടെ ഒരു വാക്ക് പി ആർ ഏജൻസി അങ്ങനൊന്നുമില്ല പി ആർ ഏജൻസിക്ക് വേണ്ടി കോടികൾ ഇവിടെ ചിലവാക്കിയതിന്റെ കണക്ക് വിവരാവകാശ രേഖ പരിശോധിച്ചാൽ അറിയാൻ കഴിയും പുറത്ത് വന്നതാണ് ദേശീയ ഉൾപ്പെടെ പി ആർക്ക് വേണ്ടി ചിലവാക്കിയ വർക്ക് മുഖ്യമന്ത്രിയുടെ പി ആർ വർക്ക് എന്ന് പറയുന്നത് നമുക്കൊന്നും പാവങ്ങൾ പട്ടിണി കിടന്നാലും പിണറായി വിചാൻ പി ആർ വർക്ക് നിർത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്ര എത്ര മാധ്യമങ്ങളാണ് പരിഹസിച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ട് വാർത്ത കഴിയുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ശിവൻകുട്ടി നടക്കുന്ന അറിയുന്നില്ല കാരണം എന്തെങ്കിലും മിണ്ടി കഴിഞ്ഞാൽ അത് ട്രോളാവൂ എന്ന ഭയത്തിൽ പിണറായി തന്നെ പറഞ്ഞു

ഒരിക്കൽ ന്യൂനപക്ഷം ഈ യു ഡി എഫിനോടൊപ്പം നിന്നതാണ് അപ്പോ അത് കഴിഞ്ഞിട്ടാണ് യു ഡി എഫിന്റെ ഒരു തന്ത്രമാണെന്നും അത് വോട്ട് ബാങ്ക് തന്ത്രം മാത്രമാണ് എന്നും ന്യൂനപക്ഷം തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷം ഈ യു ഡി എഫിനോടൊപ്പം നിൽക്കാൻ സാധ്യത വളരെ കുറവാണ് ഇവരിപ്പോ അൻവറിന്റെ പിന്നിൽ അണിചേർന്ന ആ ജനവിഭാഗത്തെ ഈ ഒരു ആൾക്കൂട്ടത്തെ കണ്ട് അത് മനസ്സിൽ കണക്ക് കൂട്ടുകയാണ് ഇത്രയും വോട്ടുകൾ നമുക്ക് മലപ്പുറവും കോഴിക്കോടും എല്ലാം നമുക്ക് പിടിച്ചെടുക്കാൻ ഈ ഒരു അൻവറിനെ ചേർത്ത് നിർത്തുന്ന സാധിക്കും എന്ന് ഇപ്പോൾ പക്ഷെ പക്ഷെ അതിലപ്പുറം ചിന്തിക്കുന്നവരായിരിക്കും എവിടെ പോയാലും ഇത്തരം ഈ അൻവർ യു ഡി എഫിലേക്കൊക്കെ പോയാൽ ഇത്തരം ഇത്രയും വോട്ടുകളൊക്കെ അൻവറിന്റെ പുറകെ പോകുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല അൻവർ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നത് ആ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന കുറെ ജനങ്ങളുണ്ട് അവരാണ് അന്ന് അവിടെ തടിച്ചുകൂടിയവർ പിണറായി അതെ എന്നുള്ളത് മാത്രമാണ് പിണറായി പോകരുത് അൻവർ അവിടെ തന്നെ നിൽക്കുക പിണറായി തിരുത്തുക രാജാവ് ണെന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച അൻവർ അൻവറിന്റെ തെറ്റുകളും തിരുത്തി പിണറായി വിജയന്റെ തെറ്റുകളും കൂടി തിരുത്തി മുന്നോട്ട് പോകുക എന്ന് ആഗ്രഹിക്കുന്നത് പാർട്ടി പിണറായിയെ മാറ്റണം എന്നതായിരിക്കും അവരുടെ ആഗ്രഹം അപ്പൊ ഈ മൂന്നാം പിണറായി സർക്കാർ എന്ന് എടുത്ത് പറയുമ്പോൾ തന്നെ അങ്ങനെയാണ് എങ്കിൽ ഇനി ഒരു മൂന്നാം പിണറായി സർക്കാർ വരുന്നു എഴുപത്തി അഞ്ച് വയസ്സിനു ശേഷം പാർട്ടിയിൽ ആരും മത്സരിക്കേണ്ട പാർട്ടിയിൽ ആരും നേതൃസ്ഥാനത്തേക്ക് വരണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ ആരെയാണ് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് റിയാസിനെയോ പിണറായി വളർത്തിക്കൊണ്ട് വരുന്നത് ഇപ്പോൾ ഷംസീറിനെയൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് ഷംസീറാണ് ഒരു പക്ഷം മന്ത്രിസഭയിലേക്ക് വരേണ്ടത് മുഹമ്മദ് റിയാസിനെ അതെ ാണ് പിണറായി ഈ കളികളൊക്കെ കളിച്ചത് ഷംസീറിനെ വെട്ടി മാറ്റിക്കൊണ്ട് റിയാസിനെ കൊണ്ടുവന്നുകൊണ്ട് പിണറായി വിജയൻ കളിച്ച കളികളൊക്കെ മുഹമ്മദ് റിയാസിന് വേണ്ടിയിട്ടാണ് പക്ഷെ റിയാസിനോട് ആഭിമുഖ്യമുള്ള ഒരു ആളും ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പ്രത്യേകിച്ച് ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെ ഉള്ളവർക്ക് റിയാസിനെ അത്ര മതിപ്പുള്ളതല്ല ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയാണ് റിയാസിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെയും ഏറ്റവും വലിയ മകളെ റിയാസിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതും മുഖ്യമന്ത്രി വിചാരിച്ചത് ഓ ന്യൂനപക്ഷങ്ങളെ ഞങ്ങളെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് മകളിലൂടെ മുഖ്യമന്ത്രി കാണിച്ചു തരികയാണ് ഞങ്ങൾക്ക് ഇവരൊക്കെ വേണ്ടപ്പെട്ടവരാണ് എന്നുള്ളത് പക്ഷെ അവിടെയും തിരിച്ചടികളാണ് മുഖ്യമന്ത്രിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി ഒരു പിണറായി സർക്കാർ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും കാരണം ഇനി ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇപ്പൊ പറയാൻ പറ്റില്ല ഇനി ഒരു പിണറായി സർക്കാർ ഇപ്പോ വി എസ് അച്യുതാനന്ദനൊക്കെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പാർട്ടി വലിയ രീതിയിൽ പോകും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ രീതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് അപ്പൊ പാർട്ടിയെ പിണറായി വിജയൻ ഹൈജാക്ക് ചെയ്തു ഓരോ അണിയും കരുതുന്നത് അതുകൊണ്ട് തന്നെ ഈ പിണറായിയെ ആ ആ നിന്ന് പിണറായി മാറണം എന്നാണ് ഭൂരിഭാഗമുള്ള കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളും ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും അന്നേരം മാത്രം അടുത്തൊരു എൽ ഡി എഫ് സർക്കാർ വരണമെങ്കിൽ പിണറായി നേതൃത്വയിൽ നിന്ന് മാറണം എന്നതാണ് പിണറായിയോടൊപ്പം തന്നെ മുഹമ്മദ് റിയാസിനെയും എനിക്ക് തോന്നുന്ന ഈ ഒരു ശക്തമായ പിണറായി ടീച്ചറും എം സ്വരാജും ഒക്കെ ആ സ്ഥാനത്തേക്ക് വന്നാൽ തീർച്ചയായിട്ടും പാർട്ടി വലിയ രീതിയിൽ വികസിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് കാരണം ശൈലജ ഒക്കെ ക്വാളിറ്റി അല്ലെങ്കിൽ മികവ് എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോകാനുള്ള മികവ് വ്യക്തമായി നയിക്കാനുള്ള ഒരു കഴിവ് ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ശൈലജ ടീച്ചനൊക്കെ അടിച്ചൊതുക്കി ഒരു മൂലക്കിരുത്തിയിരിക്കുകയാണ് അപ്പോൾ ശൈലജ ടീച്ചർ എം സ്വരാജ് ഷംസീറിനെ പോലുള്ളവർ രംഗത്തേക്ക് വരട്ടെ യുവ നേതാക്കൾ രംഗത്തേക്ക് വന്നിട്ട് പാർട്ടിയെ സ്നേഹിക്കുന്ന കുടുംബത്തെയും പണത്തെയും സ്നേഹിക്കുന്നില്ല പാർട്ടിയെ സ്നേഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ട് അവരൊക്കെ രംഗത്തേക്ക് വരട്ടെ അവരൊക്കെ പാർട്ടിയെ നയിക്കട്ടെ അപ്പോഴല്ലേ ഈ പാർട്ടി രക്ഷപ്പെടുവോ അത് മുതിർന്ന നേതാക്കളത് അനുസരിച്ച് മുന്നോട്ട് എന്നുള്ളതാണ് ഇവിടെ ചെന്നിത്തല ബി വേണ്ടി സംസാരിക്കാൻ തുടങ്ങിയ സ്ഥിതിക്ക് ഇനി ബി ജെ പി കാര്ക്ക് വാതുറക്കണ്ട പറഞ്ഞത്ഥായിരുന്നു കേരളം ബിജെപി അന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം